ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഡുവിറ്റ് മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അക്വറിയം വിത്ത് വാട്ടർഫാൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് അക്വറിയത്തിൽ ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ല, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത അക്വറിയം വിത്ത് വാട്ടർഫാള്. അപ്പൊ ഇതില് നമ്മൾ ചെയ്തിരിക്കുന്ന വെള്ളച്ചാട്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലയുടെ ഷേപ്പിലെ എലയിലൂടെ വെള്ളം ഒലിച്ചു വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ വെള്ളച്ചാട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അക്വറിയം വിത്ത് വാട്ടർഫാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണണ്ടേ. അപ്പൊ നമ്മുടെ ഹൗ ടു മേക്ക് അക്വറിയം വിത്ത് വാട്ടർഫാൾ വീഡിയോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഇതിനാദ്യമായിട്ട് ഫിഷ് പോണ്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ ഒരു പോണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ ഒരു ഭാഗം അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, കാരണം വീഡിയോയുടെ ലെങ്ത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ആ കുയിലിട്ട് കൊടുക്കാൻ നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ നമുക്ക് മണല്, സിമെന്റ്, അതുപോലെ കുറച്ച് മെറ്റല്, ഇത് മൂന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത കോൺക്രീറ്റ് കുയിലേക്കിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക, കാരണം വെള്ളം ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ തേച്ച് കൊടുക്കാൻ മണലും സിമെൻറ്റും മാത്രമായിട്ടൊന്ന് വെള്ളം കൂട്ടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് കുയിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പൊ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കി കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു PVC വെച്ച് കൊടുക്കണം. അപ്പൊ ഇതുപോലത്തെ ഒരു ചെറിയ PVC വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ ആ സിമെൻ്റ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പോണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൗട്ട് കലക്കിയെടുക്കണം. സിമെൻറ്റ് പൊടി മാത്രം കലക്കിയെടുക്കുക, അത് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഫിനിഷിങ്ങിന് മാത്രമല്ല, നമ്മുടെ വെള്ളം ലീക്കാവുന്നതും കുറക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ അക്വറിയത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ വർക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂന്ന് ഇല എടുക്കണം. അപ്പോൾ അതിലേറ്റവും നല്ലത് ചേമ്പിൻ്റെ ഇല എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഓരോ ഇലയും നമുക്ക് ഇതുപോലെ മണൽ കൂമ്പാരാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൗട്ട് കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലെ പതുക്കെ പൊക്കിയെടുക്കുക. അപ്പോൾ ഉണങ്ങാതെ ഇരുന്നാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഇലയൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും, ഇലയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ മൂന്നിലയും അതിൻ്റെ മുകളിലുള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് അടിച്ചു കൊടുക്കാം.
അപ്പൊ പെയിന്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇലകള് അക്വറിയത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1.5 inch പി വി സി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആദ്യം വെച്ച പി വി സി പൈപ്പ് ഉണ്ടല്ലോ, നമ്മളാദ്യം സിമെന്റിന്റെ ഉള്ളിൽ വെച്ച ആ ഒരു ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതുപോലെ ഒരു ചെറിയ ചെരിവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. 3 വ്യത്യസ്ത ഹൈറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ പി വി സി ഒക്കെ 3 വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൈപ്പുകൾ അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അവിടെ ഉറപ്പിച്ചു കൊടുക്കാം. ആ ഇപ്പം നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പിൽ നമ്മുടെ പെയിൻറ്റ് ചെയ്ത് വെച്ച ഇലകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് MCയിലാണ്. MCയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ പൈപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ MCയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എല്ലാം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം, ഒരു കുറച്ച് മണിക്കൂർ സെറ്റാവും വേണം MCയിൽ. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള 2 ഇലകളും നമ്മൾ ഉറപ്പിച്ചു വെക്കണം. അപ്പൊ ഇതുപോലെ 3 ഇലകളും നമ്മൾ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ പെയിന്റ് ഇലക്ക് ഏറ്റവും യോജിക്ക പച്ച കളറാണ്. ഞാനിവിടെ പച്ച ഇനാമൽ പെയിന്റ് മൊത്തത്തിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത് അക്വറിയം മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സ്കൈ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഇനാമൽ പെയിൻറ് ഒരിക്കലും അടിച്ചു കൊടുക്കരുത്. പെയിൻറ്റ് കടയിൽ ചോദിച്ചാൽ കിട്ടും അക്വറിയത്തിൽ അടിച്ചു കൊടുക്കുന്ന പെയിൻറ്റ്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങിയിട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ ഉൾഭാഗത്തെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പുറം ഭാഗം അതിന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കളർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 12 volt വാട്ടർ പമ്പാണ്. ഈ ഒരു പമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ട്യൂബിലാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ട്യൂബ് നമുക്ക് ആദ്യം ആദ്യത്തെ പി വി സിയിലൂടെ കടത്തി കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ബാക്കിലൂടെ എടുത്തിട്ട് നമുക്ക് ആ ഏറ്റവും ബാക്കിൽ വരുന്ന ഇലയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കത് MCയിൽ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം.
അപ്പം നമ്മൾ വൈറ്റ് എംസിയിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ച പെയിൻറ് കൂടി അടിച്ചു കൊടുക്കണം. അപ്പം ഇനി ഈ ട്യൂബിലേക്ക് നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ പമ്പ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എത്രയായാലും നമ്മുടെ വാട്ടർഫാളിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 12 വോൾട്ട് ഇൻപുട്ട് ബാറ്ററിയോ അതുപോലെ സോളാർ പാനലോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഈ പമ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ അക്വറിയത്തിലേക്ക് വെള്ളം വെച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ വാട്ടർഫാളിൻ്റെ വർക്കിംഗ് കണ്ടില്ല നിങ്ങൾ? ഇതുപോലെ വെള്ളം അങ്ങനെ വലിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തും പൂന്തോട്ടങ്ങളിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഷോ ആയിരിക്കും. കാണുന്നവർക്കൊക്കെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം.